കൊച്ചിയിൽ മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഫോർട്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ ഉടമ റോയി ജെ വയലാട്ടിൽ അടക്കം അഞ്ച് ജീവനക്കാർ അറസ്റ്റിൽ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങുന്ന തെളിവുകൾ നശിപ്പിച്ചെന്ന കേസിലാണ് അറസ്റ്റ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രണ്ട് ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി ജെ വയലാട്ടിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് ഹോട്ടൽ ജീവനക്കാരായ അഞ്ച് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവനക്കാരായ മെൽവിൻ വിഷ്ണു ലിൻസൻ ഷിജുലാൽ അനിൽ എന്നിവരാണ് ഹോട്ടൽ ഉടമയ്ക്കൊപ്പം അറസ്റ്റിലായത് അപകട ദിവസം ഹോട്ടലിൽ നടന്ന ഡിജെ പാർട്ടിയുടെ സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ ഡിവിആർ നശിപ്പിച്ചു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഡിവിആർ ഇടക്കൊച്ചിയിലെ റോയിയുടെ വീടിന് സമീപമുള്ള കായലിൽ ഉപേക്ഷിച്ചു എന്നാണ് ജീവനക്കാർ നൽകിയ മൊഴി ഇതോടെ ഇവരെ കണ്ണക്കാട്ട് പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു റോയിയെ ഹോട്ടലിൽ എത്തിച്ചും പരിശോധന നടത്തിയിരുന്നു ഇയാൾ നൽകിയ ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കേസുമായി ബന്ധപ്പെട്ടതല്ലെന്നും പോലീസ് കണ്ടെത്തി ഇതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അപകടത്തിലെ ദുരൂഹത മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അതേസമയം നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് അപകടത്തിൽ മരിച്ച അൻസി കബീറിന്റെ ബന്ധുക്കൾ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇതുവരെയുള്ള സമീപനം നമുക്ക് തൃപ്തികരമാണ് ക്ലബ് 18-ലെ ഉണ്ടായിരുന്ന ഒരു ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചതായിട്ടും പിന്നെ ഈ കാർ ചേസിങ്ങും ഇതെല്ലാം കൂടെ അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ പിന്നെ പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത് അതിനിടെ കേസിൽ ആദ്യം അറസ്റ്റിലായ അബ്ദുൾ റഹ്മാൻ ജയിൽ മോചിതനായി അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്നത് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി